1976 ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ലക്ഷദ്വീപ് സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മൊത്തത്തിൽ കുറേ ദ്വീപുകൾ ഇന്ദിരാഗാന്ധി സന്ദർശിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കവർത്തിയിൽ വന്നപ്പോൾ കവർത്തിയിലെ കുട്ടികളോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ട്രെയിൻ, ഞങ്ങൾക്കൊരു ട്രെയിൻ വേണം. കാരണം ലക്ഷദ്വീപുകാരന് ട്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൗതുകം ഉണർത്തുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ലക്ഷദ്വീപുകാർക്ക് സമ്മാനിച്ച ഒരു കൊച്ചു സമ്മാനമാണ് ഈ മിനി ട്രെയിൻ. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വളരെ രസകരമായിട്ടുള്ള കുറേ ഓർമ്മകളുണ്ട് ഈ ഒരു ട്രെയിനും ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ബന്ധപ്പെട്ടിട്ട്. കാരണം ലക്ഷദ്വീപുകാരന് ചുറ്റും കടലല്ലേ, ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ദ്വീപുകാരനെ സംബന്ധിച്ച് എന്താ കൗതുകം, ഏറെ കൗതുകം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ട്രെയിൻ കയറാനും ട്രെയിനിൽ ട്രെയിൻ പോകുന്നത് കാണാനും അതെല്ലാം വളരെ കൗതുകത്തോടെയും എന്താ പറയുക, നമ്മൾ ഭയങ്കര ഇന്നും നമുക്കിപ്പോൾ ഈ ഒരു സാധനം ഈ റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു മനസ്സിലൊരു ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ, അല്ലെ കാലം ആവശ്യപ്പെട്ടതാണെങ്കിൽ കൂടി വലിയ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളാണ് ഇപ്പോഴും ഈ ഒരു സംഭവം കാണുമ്പോൾ. കാരണം ഒരുപാട് നല്ല നല്ല ഓർമ്മകളുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 രൂപേൻ്റെതായിരുന്നു ട്രെയിനിൻ്റെ ടിക്കറ്റിൻ്റെ വില. അപ്പോൾ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിൻ കയറിയത് ഈ ട്രാക്ക് ഉണ്ട്, ഈ ട്രാക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് കുറേ ദൂരം ഉണ്ട്, ഇങ്ങനെ റൗണ്ട് അടിച്ച് അവിടെ വേറെ സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ, ഇവിടെ വന്ന് സ്റ്റോപ്പ് ഇവിടെയാണ് സ്റ്റോപ്പ് ഉള്ളത്, ഇവിടെ നിന്ന് കയറി ഇവിടെ തന്നെ വന്ന് നിർത്തും. അപ്പോൾ ഈ സ്കൂളിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വരിക ഈ ട്രെയിൻ കയറാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നിറയെ ആൾക്കാരായിരിക്കും കേട്ടോ, ചിലപ്പോൾ ഇവിടെ ക്യൂ വരെ ഉണ്ടാവും ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആൾക്കാർ, കുട്ടികൾ അത്രയും കുട്ടികൾ ഉണ്ടാവും. പിന്നെന്താ, പിന്നെ ഇവിടെ ഒരു നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിൽ കൂടെ ഒരു കോണി ഉണ്ടായിരുന്നു, അതായത് ട്രെയിൻ വരുമ്പോൾ ക്രോസ് ചെയ്ത് പോകാനുള്ള ഈ ക്രോസ് ബ്രിഡ്ജ് ഒക്കെ കാണുന്നില്ലേ, അതുപോലെ സംഭവങ്ങളായിരുന്നു. അപ്പോൾ അത് കയറി ഇറങ്ങാനും കുട്ടികൾക്ക് ഒരു എന്താ പറയുക ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവും. അപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരു ഒരു 90s ജനിച്ച ഒരു ലക്ഷദ്വീപുകാരനെ സംബന്ധിച്ചിടത്തോളം, കവരത്തിയിൽ എസ്പെഷ്യലി കവരത്തിയിലുള്ളൊരു ദ്വീപുകാരനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിൻ ഇല്ലാത്ത ഒരു ബാല്യകാലം ഓർമ്മകൾ, ട്രെയിനിൻ്റെ ഓർമ്മകളില്ലാത്തൊരു ബാല്യകാലം ശരിക്കും ഉണ്ടാവില്ല അവർക്ക്. കാരണം അവരുടെ എന്താ പറയുക ചൈൽഡ്ഹുഡ് ഈ ഓസം ആക്കുന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ അവരുടെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഞാനടക്കം ഉള്ളവരുടെ ബാല്യകാലം മനോഹരമാക്കുന്നതിൽ പ്രധാന ഒരു പങ്ക് ഈ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ട്രാക്കിൻ്റെ മുകളിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ ഇവിടെ ഇത് തന്നെ ഉണ്ടല്ലോ, ഇവിടെ മരവും ആകെ ഒരു മൂടിക്കിടക്കുന്നൊരു അവസ്ഥയാണ് ഇത്. ഈ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാക്കിൻ്റെ മുകളിൽ കൂടെ വീടൊക്കെ കാണാം, ആ ഒരു അവസ്ഥയായി. അപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിൽ കൂടെ വീട് പണിയുന്ന ഒരു സ്ഥലം കൂടിയാണ് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷദ്വീപ്. അല്ല അതിപ്പോൾ കാലം അങ്ങനെയാണല്ലോ, ആവശ്യപ്പെടുകയാണ് ഇവിടെ, സ്ഥലം ലിമിറ്റഡ് ആണ്. അപ്പോൾ ആൾക്കാർ അന്നിങ്ങനെ കൊടുത്തു, ഇന്നിപ്പോൾ ഈ ഒരു സാഹചര്യം വന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മൊത്തത്തിലൊരു മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ ഇത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ റെയിൽവേ ട്രെയിനിൻ്റെ ആ ഒരു പച്ചയും ലൈറ്റും ഗ്രീനും കത്തുന്നില്ലേ. അപ്പോൾ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ ട്രെയിൻ വരാറാകുമ്പോൾ റെഡ് കത്തും. അപ്പോൾ റെഡ് കത്തുമ്പോൾ സൈക്കിളും വണ്ടിയും ഒക്കെ അവിടെ നിൽക്കും. ഞങ്ങൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ നിർത്തിയിട്ട് ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ക്ലാസ്സിൽ പോവുക. അങ്ങനത്തെ കുറേ രസകരമായിട്ടുള്ള കുറേ ഓർമ്മകൾ ഇപ്പോൾ ഇവിടെ വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ വരുന്നുണ്ട്.